പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ച പണം തൃശൂരിലുള്ള LLP കമ്പനിയിലേക്ക് മാറ്റിയതായി തെളിഞ്ഞു. പോപ്പുലർ മാനേജിംഗ് ഡയറക്ടർ തോമസ് ഡാനിയലിന്റെ മകൾ റിനു മറിയം നേരിട്ട് നടത്തുന്ന മേരി റാണി നിധി ലിമിറ്റഡിലേക്കാണ് മാറ്റിയത്. കേരളത്തിൽ 100 ശാഖയുള്ള ഈ കമ്പനിക്ക് നിക്ഷേപങ്ങൾ കുറവാണ്. സ്വർണപ്പണയ വായ്പയാണ് പ്രധാനം. വകയാർ പോപ്പുലറിലെ നിക്ഷേപങ്ങൾ വഴിമാറ്റിയാണ് മേരി റാണി നിധിക്ക് മൂലധനം കണ്ടെത്തിയത്. റീനുവിന്റെ ഭർതൃവീട്ടുകാർക്കും ഈ സ്ഥാപനത്തിൽ പങ്കുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇവരും കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയയിലേക്കും സ്വത്തുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടെ പോപ്പുലർ ഫണ്ട് തട്ടിപ്പു കേസിൽ ഓരോ പരാതിയിലും പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന DGP ഉത്തരവ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായകരമായി മാറുകയായിരുന്നു. ഹൈക്കോടതി ഇടപെടലോടെ ഇതിനുള്ള സാധ്യതയും കുറഞ്ഞു. കേസന്വേഷണത്തിന് CBI എത്തും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ തീരുമാനമെടുക്കും. ഓരോ പരാതിയിലും പറയുന്നത് ഓരോ ഇടപാടുകളെക്കുറിച്ചാണ്. ഒരു FIR മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ കേസിൽ പ്രതികൾക്ക് ഒരു ജാമ്യം മാത്രമെടുത്താൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഇത് ചൂണ്ടിക്കാട്ടിയതിനാലാണ് കേസിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. CRPC 154 പ്രകാരം ഗൗരവമായ കുറ്റകൃത്യം നടന്നതായി പരാതി ലഭിച്ചാൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്യണം. 2014 ലളിതകുമാരി കേസിൽ സുപ്രീംകോടതിയുടെ ഉത്തരവിലും ഇത് പറയുന്നുണ്ട്. എന്നാൽ പല സ്റ്റേഷനുകളിൽ പലപ്പോഴായി എത്തുന്ന കേസുകളിൽ ഒരുമിച്ച് FIR രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാകുമ്പോൾ ഇത് ലംഘിക്കപ്പെടും. ഒരേ വർഷം നടന്ന ഒരേ സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട 3 കുറ്റകൃത്യം വരെയാണെങ്കിൽ ഒരുമിച്ച് FIR രജിസ്റ്റർ ചെയ്യാമെന്ന് CRPC വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കേസിൽ ഒരേ പ്രതിയും ഒരേ വാദിയുമായിരിക്കണം. പോപ്പുലർ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതി ഒരാളെങ്കിലും വാദികൾ വെവ്വേറെയാണ്. കോന്നിയിലുള്ള പോപ്പുലർ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നതെന്ന പേരിലാണ് ഒറ്റ FIR മതിയെന്ന നിർദ്ദേശം DGP നൽകിയത്. എന്നാൽ തട്ടിപ്പ് നടന്നത് പല ബ്രാഞ്ചിലൂടെ ആയതിനാൽ ഓരോ പരാതിയിലും FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാനിടയുണ്ടായിരുന്നു. പോപ്പുലർ ഫിനാൻസ് ഉടമകൾ 2500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3500 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും FIR ഇനി പോലീസ് രജിസ്റ്റർ ചെയ്യണം. 300 കോടിയുടെ കാര്യത്തിലെ പ്രതികൾക്ക് പത്തനംതിട്ട കോടതിയിൽ വിശദീകരണം നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി തുക എവിടെയാണെന്നറിയാൻ വിശദമായ അന്വേഷണം ആവശ്യമാണ്. കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനം നൽകിയ കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട അതോറിറ്റി ഉടൻ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചു. അന്വേഷണം ഏൽപ്പിച്ചാൽ പ്രത്യേക സംഘത്തെ രൂപവൽക്കരിക്കാൻ CBI എത്തും. ഡയറക്ടറോടും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. പോപ്പുലർ ഫണ്ട് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് VG അരുണിന്റെ ഇടക്കാല ഉത്തരവ്.